വിവാദ പ്രസ്താവനകൾ നിറഞ്ഞ എഴുത്തുകളിൽ കൂടി ശ്രദ്ധ നേടിയ മുതിർന്ന സിനിമാ ലേഖകനാണ് രത്നകുമാർ പല്ലിശ്ശേരി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ജനപ്രിയ നടൻ ദിലീപിനെ ഏറ്റവും അധികം ആക്രമിച്ചതും പല്ലിശ്ശേരി തന്നെയായിരുന്നു. പൾസർ സുനിയും ദിലീപും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന് ആദ്യം പറഞ്ഞതും പല്ലിശ്ശേരി തന്നെ. എന്നാൽ പല ആരോപണങ്ങളും അതിരിവിട്ടവയായിരുന്നു എന്നത് മറ്റൊരു സത്യമാണ്. നടിയെ ആക്രമിച്ച കേസ് മാധ്യമങ്ങളിൽ സജീവ ചർച്ചയാകുന്ന ഈ സാഹചര്യത്തിൽ പല്ലിശ്ശേരിയുടെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത്. പല്ലിശ്ശേരി തന്റെ അഭ്രലോകം എന്ന പംക്തിയിലൂടെ പറയുന്നത് നടൻ ദിലീപിന് മഞ്ജു വാര്യരെയും കാവ്യയെയും ഭാര്യയാക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ സിനിമാ മേഖലയിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. താൻ പറയുന്ന സത്യങ്ങൾ ദിലീപിനെ അലോസരപ്പെടുത്തി എന്ന് പല്ലിശ്ശേരി തന്നെ പറയുന്നു. ഇത്തരം വാർത്തകൾ പുറത്തു വരാതിരിക്കാൻ ദിലീപ് തൻ്റെ ഓഫീസുമായി പലതവണയും ബന്ധപ്പെട്ടിരുന്നു എന്ന് പല്ലിശ്ശേരി തുറന്നു പറയുന്നു. എനിക്കെതിരായുള്ള കരുക്കുകൾ നീക്കിയപ്പോൾ ഞാൻ എഴുത്തിൻ്റെ ശക്തിയും കൂട്ടുകയായിരുന്നു. ദിലീപിൻ്റെ ഒക്കെ തുടക്കാലത്ത് അയാൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്ത പത്രക്കാരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അതങ്ങനെ വെറുതെ വിടാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പല്ലിശ്ശേരി പറയുന്നു. ഒരു ദിവസം ദിലീപ് തന്നെ വിളിച്ച് എന്തിനാ എന്നെ ആക്രമിക്കുന്നത് എന്ന് ചോദിച്ചുവെന്നും ആരെയും ആക്രമിച്ചിട്ടില്ല എന്നും മുഖസ്തുതി മാത്രമല്ല പറയുന്നതെന്നും താൻ പറഞ്ഞതായും പല്ലിശ്ശേരി പറയുന്നു. ചേട്ടാ, എന്നെ ഇങ്ങനെ ഇപ്പോൾ ഒന്ന് സഹായിക്കണം. ഞങ്ങളുടെ വിവാഹമോചന കേസ് വിധിയായി. വേർപിരിയാൻ സത്യത്തിൽ എനിക്ക് താല്പര്യമില്ല. വേർപിരിയാൻ താല്പര്യമില്ലെന്ന് മഞ്ജു വാര്യറും പറഞ്ഞതാണ്. അതിന് ഒരൊറ്റ ഡിമാൻഡ് മാത്രമാണ് മഞ്ജു വാര്യർ ദിലീപിനോട് പറഞ്ഞത്. കാവ്യയെ മറക്കുക എന്നതാണ്. കാവ്യ ഇല്ലാതെ ജീവിക്കുക എന്ന ഒരൊറ്റ ഡിമാൻഡാണ് മഞ്ജു വാര്യർ ദിലീപിന് മുന്നിൽ പറഞ്ഞത്. പല്ലിശ്ശേരിയുടെ ഈ വിവാദ തുറന്നു പറച്ചിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്.